അരുവിക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നതോടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ എ കെ ആന്റണി എത്തിച്ചാണ് യുഡിഎഫ് ഇതിനു തുടക്കമിട്ടത് ആന്റണിക്ക് പുറമെ ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും വീരേന്ദ്രകുമാറുമടക്കമുള്ള മുന്നണി നേതൃത്വയെ ഒന്നടകം അണിനിരത്തിയായിരുന്നു യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സിപിഎമ്മിനും എൽഡിഎഫിനുമെതിരെ രൂക്ഷവിമർശവും നേതാക്കൾ അഴിച്ചുവിട്ടു യു ഡി എഫ് സ്ഥാനാർത്ഥി ശബരിനാഥന്റെ ഇന്നത്തെ പ്രധാന പ്രചാരണ വേദിയും തെരഞ്ഞെടുപ്പ് കൺവെൻഷനായിരുന്നു പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ നേടിയ മേൽക്കോയ്മ നിലനിർത്താനുള്ള തന്ത്രങ്ങളാണ് എൽഡിഎഫ് ആവിഷ്കരിക്കുന്നത് മണ്ഡലം ശേഷം മേഖലാ കൺവെൻഷനുകളും മുന്നണി പൂർത്തിയാക്കി ഇന്നലെയും ഇന്നുമായി എട്ട് മേഖലാ കൺവെൻഷനുകളിലാണ് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് എൽഡിഎഫ് നടത്തിയത് നാളെ മുതൽ ബൂത്ത് കൺവെൻഷനുകൾക്കും മുന്നണി തുടക്കമിടും തിങ്കളാഴ്ച വി എസ് എത്തുന്നതോടെ പ്രചാരണത്തിൽ മുന്നിലെത്താമെന്ന പ്രതീക്ഷയിലാണ് എൽഡിഎഫ് കുറ്റിച്ചൽ ഉഴമലക്കൽ പഞ്ചായത്തുകളിലായിരുന്നു എൽഡിഎഫ് സ്ഥാനാർത്ഥി വിജയകുമാറിന്റെ ഇന്നത്തെ പര്യടനം അതേസമയം രാജഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഇരു മുന്നണികളെയും വെട്ടിലാക്കിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബിജെപി ക്യാമ്പ് നാളെ മണ്ഡലം കൺവെൻഷൻ നടത്തി രണ്ടാം ഘട്ട പ്രചാരണത്തിനും പാർട്ടി തുടക്കമിടും പ്രചാരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലും ഒരു മുന്നണിക്കും പാർട്ടിക്കും മേൽക്കോയ്മ അവകാശപ്പെടാനില്ല ത്രികോണ മത്സരത്തിന്റെ എല്ലാ അനിശ്ചിതത്വവും അരുവിക്കര നിലനിർത്തുകയാണ് നിന്നും കെ മീഡിയ വൺ